ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. നമ്മൾ ധ്യാനിച്ചത് 133-ാം സങ്കീർത്തനമായിരുന്നു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാണ്. അവിടെ സിയോനിൽ നിന്ന് അനുഗ്രഹം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ രണ്ടാം വാക്യത്തിൽ അതിനെ ഉപമിച്ചിരിക്കുന്നത് ഈ ഐക്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഉപമ കൊടുത്തിരിക്കുന്നത് ലൈക്ക് പ്രഷ്യസ് ഓയിൽ, അഹരോൻ്റെ അനുഗ്രഹമാണ്. ആരൻസ് അനോയിൻറ്റിങ്. പുറപ്പാട് പുസ്തകം 29:7 ലേവ്യ പുസ്തകം 21:10 ഒക്കെ കാണുന്നത് അഹരോൻ്റെ തലയിലുള്ള അഭിഷേകം, അത് താടിയിൽ വന്ന്, അത് തൻ്റെ വസ്ത്രത്തിൽ കുപ്പായത്തിൽ വന്ന് ആ ടോട്ടൽ കോൺസെക്രേഷൻ ടു ഹോളി സർവീസ്. ടോട്ടൽ കോൺസെക്രേഷൻ ടു ഹോളി സർവീസ് ഒരു വലിയ ശുശ്രൂഷയ്ക്കായിട്ടുള്ള അഭിഷേകമാണ്. കോൺസെക്രേറ്റ് ചെയ്ത് വേർതിരിച്ചെടുക്കുക. അവിടെ വരുന്നത് അതാണ്. സിമിലിയർലി ബ്രദർലി ഹാർമണീസ് സാങ്ക്ടിഫൈസ് ഗോഡ്സ് പീപ്പിൾ. ഇങ്ങനെയാണ് ആളുകളെ വിശുദ്ധീകരിച്ചെടുക്കുന്നത്. ആളുകളെ ശുദ്ധീകരിച്ചെടുക്കുന്ന അവിടെയാണ്. അത് ഈക്വലൻറ്റ് ടു എന്താ, സിയോൺ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോന്യ മഞ്ഞ് അത് റിച്ച്ലി ഫ്രൂട്ട്ഫുള്ളാണ്. ദൈവീയ അനുഗ്രഹം വരുന്നത് ദേവാലയത്തിൽ നിന്നാണ്. ദേവാലയത്തിൽ നിന്നാണ് അനുഗ്രഹം വരുന്നത്. ഓർത്തോണം, ദേവാലയം അടഞ്ഞു കിടന്ന ഒരു സമയമുണ്ട്. ആരാധനയ്ക്ക് ആളുകൾക്ക് കൂടാൻ അവസരമില്ലാതെ അവസരമുണ്ട്. അതുകൊണ്ട് മനുഷ്യർ ആ ദേവാലയം അടഞ്ഞു കിടന്ന സമയത്ത് ധാരാളം മാനസിക പ്രശ്നങ്ങളുണ്ടായി. ഭവനങ്ങൾ ദേവാലയങ്ങളാക്കിയവരുണ്ട്. വ്യക്തിപരമായി അവരുടെ ജീവിതം ദേവാലയമാക്കിയവരുണ്ട് ഈ സമയത്ത് തന്നെ. എന്നാൽ തങ്ങളുടെ ജീവിതം വ്യക്തിപരമായി ദേവാലയമാക്കാതെ, ഭവനങ്ങൾ ദേവാലയമാക്കാതെ ഇരുന്ന ആളുകൾക്ക് വലിയ ഡിസ്റ്റർബൻസ് ആയിരുന്നു. ദൈവത്തിൽ ആശ്രയമില്ല. അത് ദൈവീയ അനുഗ്രഹം ലഭിക്കുന്നതില്ല. അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ അനുഗ്രഹം ആ അഭിഷേകത്തിൻ്റെ അനുഗ്രഹമാണ്. അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിതൻ, പുതിയ നിയമ വ്യവസ്ഥയിൽ നമ്മളെല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. രാജകീയ പുരോഹിത വർഗമാണ്. എൻ്റെ തലയിലുള്ള അഭിഷേകത്തെ അതെൻ്റെ താടിയിലൂടെ എൻ്റെ വസ്ത്രത്തിലേക്ക് എന്നെ മുഴുവനായി കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്ന ഒരനുഭവമാണ്. എന്നാൽ ഈ കോൺസെൻട്രേറ്റ് ചെയ്ത അനുഭവത്തിൽ നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്, ഇതിനോടൊരു ബന്ധവുമില്ലാതെ ഇതിനെ മിസ്യൂസ് ചെയ്യുന്നവരുടെ അടുക്കലാണ്. അവിടെയാണ് പ്രയാസ്, കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. അവരെ ദൈവീയ സ്നേഹത്തിൽ സ്നേഹിക്കാൻ സാധിക്കണം. അവരെ കരുതാൻ സാധിക്കണം. അവരെയും അനുഗ്രഹിക്കാൻ സാധിക്കണം. വിഷമുള്ള കാര്യം, പാടുള്ള കാര്യം. വ്യക്തിപരമായി എനിക്ക് വ്യക്തിപരമായി എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന ഒരാൾ ഒരു കമൻ്റ് ഒരാൾ പാസ്സാക്കിയാൽ ഞാനതിനെ പ്രതികരിക്കാറുണ്ട്. യേശു കർത്താവ് ചാട്ടവാറെടുത്തു. കാരണം ജാതികൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലത്ത് കച്ചവടം നടത്തിയതുപോലെ സഭ കച്ചവടച്ചരക്കാക്കിയ അത് ശരിയല്ല. സ്വാർത്ഥലാഭത്തിന് വേണ്ടിയല്ല, സഭ ദൈവജനത്തിന് ദൈവീയമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ദൈവീയ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അഭിഷേകം പ്രാപിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് അഭിമാനിക്കുന്ന ഞാനും നിങ്ങളും, വിശേഷിച്ച് ഈ വചനം കേൾക്കുന്ന ശുശ്രൂഷകരായിട്ടുള്ള നമ്മൾ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന അഭിഷേകമാണ്. മനുഷ്യരെ ആണ് അതിനുപയോഗിക്കുന്നത്, മനുഷ്യരെയാണ് ദൈവം ഉപയോഗിക്കുന്നത് ഈ അഭിഷേകത്തിന് വേണ്ടി. ഞാൻ ഇന്നലെ ഓർപ്പിച്ചു, 2 ശമൂഹയിൽ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം ദാവീദ് രാജാവിനെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്തെടുക്കുന്നവർ, ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്യുന്നത് പോലെ എന്നെയും നിങ്ങളെയും ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ
എന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ആ 24/7 അതിൽ ജാഗ്രതയുള്ളവരായിരിക്കാൻ സഹായിക്കണം. അവിടെയാണ് അത് ഹെർമോനിയം മഞ്ഞു പോലെ ഫ്രൂട്ട്ഫുള്ളായിത്തീരും. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളിലും ആത്മാർത്ഥമായി നിന്നാൽ ദൈവം അതിന് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്ന ഒരു ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ട്. പൂർണ്ണമായി അത് ആശ്രയിച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോകാൻ സാധിക്കണം. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട കണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഹരോന്യ അനുഗ്രഹം ഞങ്ങൾക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവർക്കും അനുഗ്രഹത്തെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കണ്ട കേട്ട എല്ലാവർക്കും കർത്താവേ അവരുടെ ജീവിതം ഒരു റിച്ച്ലി ഫ്രൂട്ട്ഫുള്ളായി തീരുവാൻ തമ്പുരാൻ അത്ഭുതം അവരിൽ പ്രവർത്തിക്കണമേ. മാനസിക സംഘർഷങ്ങളിലെ പ്രയാസങ്ങളിലൊക്കെ ഇരിക്കുന്നവരുണ്ട്, പലവിധ ഭാരങ്ങളിലിരിക്കുന്നവരുണ്ട്. അതിനെല്ലാം മാറ്റി ദൈവത്തിൻ്റെ അത്ഭുതകരം, ദൈവത്തിൻ്റെ അത്ഭുത കൃപ അവരുടെ മേൽ വ്യാപരിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ചു കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവീകരണയുണ്ടായ COVID-19 ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, ഞങ്ങളുടെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP മാർ, MLA മാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, കർത്താവേ ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് വിതരണക്കാർ, മരുന്ന് കച്ചവടക്കാർ, വാക്സിൻ കൊടുക്കുന്നവർ, വാങ്ങുന്നവർ, ലഭിക്കുന്നവർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, ഫാക്ടറി തൊഴിലാളികൾ, സ്കൂളുകൾ, കോളേജുകൾ, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ, അവരുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ ബിസിനസ്സുകാർക്കായി പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, അത്ഭുതകരമായിട്ട് ഈ ലോകത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എല്ലാവരുടെ പേരും ഒരുപോലെ വ്യാപരിച്ച് ഈ അഭിഷേകത്തിൻ്റെ ജോലി എല്ലാവരും ചെയ്യുവാൻ സഹായിക്കുന്നു. ഏതിനു വേണ്ടി അഭിഷേകം ചെയ്തിരിക്കുന്നുവോ, ഏതിനു വേണ്ടി ദൈവം തന്നെ വേർതിരിച്ചിരിക്കുന്നുവോ, അതിൽ നിലനിൽക്കുവാൻ സഹായിക്കുന്നു. ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചാട്ട് പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. യേശു മൂലം തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.